Yeah എല്ലാ കൂട്ടുകാർക്കും അക്കൗണ്ടൻസിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നാം കഴിഞ്ഞ ക്ലാസ്സിൽ അഡ്മിഷൻ സമയത്തെ അക്കൗണ്ടിങ് പ്രൊസീജിയറിൽ ഒന്നാമത്തെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കണ്ടുപിടിക്കുന്ന വിധമാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഒരു പാർട്ണറുടെ അഡ്മിഷനോട് കൂടി അവിടെയുള്ള എല്ലാ പാർട്നേഴ്സിൻ്റെയും ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാണുന്നതിനായിട്ട് നിലവിലുള്ള പാർട്ണറെ അക്കോമഡേറ്റ് ചെയ്യുന്നതിനായിട്ട് പഴയ പാർട്നേഴ്സ് അവരുടെ പ്രോഫിറ്റിൽ നിന്നും എങ്ങനെയാണ് പ്രോഫിറ്റ് ഷെയർ ചെയ്തത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു നാം ബുദ്ധ്യപ്പെട്ടതാണ് അതിന് പല പോസിബിലിറ്റീസ് ഉണ്ടായിരുന്നു ഒന്നുകിൽ അവർ അവരുടെ ഓൾഡ് റേഷ്യോയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എഗ്രീഡ് റേഷ്യോയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം അതുമല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ട്നേഴ്സ് മാത്രമായിട്ടെടുത്തും പുതിയ അക്കോമഡേഷൻ നടത്താം നമ്മൾ അതിൽ ഓൾഡ് റേഷ്യോയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കേസിൻ്റെ പ്രോബ്ലം ചെയ്തിരുന്നു മാത്രമല്ല ഒരു പാർട്ണർ മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്ത അക്കോമഡേഷൻ അക്കോമഡേഷനുള്ളൊരു കേസ് നാം കഴിഞ്ഞ ദിവസം ഒരു അസൈൻമെൻറ് രൂപത്തിൽ നിങ്ങൾക്ക് തന്നിരുന്നു അതെല്ലാവരും ചെയ്ത് കാണണം എന്ന് കരുതുന്നു ഇനി വേറെ ഓപ്ഷൻ കൂടിയുണ്ട് ഒരു എഗ്രീഡ് റേഷ്യോയിൽ പുതിയ ആൾ അക്കോമഡേറ്റ് ചെയ്യാം ആ ഭാഗത്തിൽപ്പെട്ട ഒരു പ്രോബ്ലം കൂടി കണ്ടിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം ആ പ്രോബ്ലം നോക്കിയേ എല്ലാവരും ബുക്കും പേനയൊക്കെ എടുത്ത് എഴുതി തുടങ്ങുക ആസിഫ് ആൻഡ് ബൈജു ആർ പാർട്ട്നേഴ്സ് ഷെയറിങ് പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ ഓഫ് ത്രീ ഈസ് ടു ദ അഡ്മിറ്റഡ് ബിജു ആസ് എ ന്യൂ പാർട്ട്നർ ഫോർ ത്രീ ബൈ ടെൻ ഷെയർ വിച്ച് ഹി അക്യേഡ് ടു ബൈ ടെൻ ഫ്രം ആസിഫ് ആൻഡ് വൺ ബൈ ടെൻ ഫ്രം ബൈജു കാൽക്കുലേറ്റ് ദ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഓഫ് ആസിഫ് ബൈജു ആൻഡ് ബിജു ആസിഫും ബൈജുവും പഴയ പാർട്നേഴ്സാണ് അവരുടെ ഷെയർ ത്രീ ഈസ്റ്റ് ടു റേഷ്യോയിൽ പറയുകയാണെങ്കിൽ ആസിഫിൻ്റെ പഴയ റേഷ്യോ ത്രീ ബൈ ഫൈവും ബൈജുവിൻ്റെ പഴയ റേഷ്യോ ടു ബൈ ഫൈവും അങ്ങനെ ഇരിക്കുകയാണ് അവർ ബിജു എന്ന പുതിയ പാർട്ണറെ ഉൾപ്പെടുത്തുന്നത് ബിജുവിന് ത്രീ ബൈ ടെൻ ഷെയർ ആണ് ഓഫറ് ചെയ്തത് കൊടുത്തത് ആ ബിജുവിന് ത്രീ ബൈ ടെൻ കിട്ടിയത് എങ്ങനെയാണെന്ന് അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ബിജുവിന് ത്രീ ബൈ ടെൻ കിട്ടുന്നതിനായിട്ട് ആസിഫ് ആസിഫിൻ്റെ പങ്കിൽ നിന്നും ടു ബൈ ടെന്നും ബൈജു ബൈജുവിൻ്റെ പങ്കിൽ നിന്നും വൺ ബൈ ടെന്നും എടുത്തു കൊടുത്തിട്ടാണ് ബിജുവിന് ത്രീ ബൈ ടെൻ കിട്ടിയത് നോക്കി ടു ബൈ ടെൻ ഫ്രം ആസിഫ് ആൻഡ് വൺ ബൈ ടെൻ ഫ്രം ബൈജു രണ്ടും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും ത്രീ ബൈ ടെൻ അതായിരുന്നു ബിജുവിന് കിട്ടിയ പുതിയ ഷെയർ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആസിഫിൻ്റെയും ബൈജുവിൻ്റെയും പുതിയ റേഷ്യോ കാണേണ്ടതായിട്ടുണ്ട് ബിജുവിൻ്റെ റേഷ്യോ ഉണ്ട് ത്രീ ബൈ ടെൻ അതെങ്ങനെ കിട്ടിയെന്നും അവിടെ വ്യക്തമായിട്ട് നോട്ട് ചെയ്യുന്നുണ്ട് ത്രീ ബൈ ടെൻ കിട്ടിയതിൽ ആസിഫ് ടു ബൈ ടെൻ കൊടുത്തു ണെങ്കിൽ വൺ ബൈ ടെൻ കൊടുത്തു അങ്ങനെയാണെങ്കിൽ ആസിഫിൻ്റെ പുതിയ റേഷ്യോ കാണാൻ വേണ്ടി ആസിഫിൻ്റെ പഴയ റേഷ്യോയിൽ നിന്നും ആസിഫ് ബിജുവിന് കോൺട്രിബ്യൂട്ട് ചെയ്ത അല്ലെങ്കിൽ ബിജുവിന് കൊടുത്ത ടു ബൈ ടെൻ മാറ്റിയാൽ പോരെ സോ ആസിഫിൻ്റെ പുതിയ റേഷ്യോ ഈസിക്കൽ ടു ആസിഫിൻ്റെ പഴയ റേഷ്യോ ത്രീ ബൈ ഫൈവ് മൈനസ് ആസിഫ് ബിജുവിന് വേണ്ടി കൊടുത്തത് ടു ബൈ ടെൻ കുറയ്ക്കുക സോ ത്രീ ബൈ ഫൈവ് മൈനസ് ഭിന്നസംഖ്യ കുറയ്ക്കുമ്പോഴ് ഒരു കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും അതിൻ്റെ ഛേദം തുല്യമായിരിക്കണം ഗുണിക്കുമ്പോഴും ഹരിക്കുമ്പോഴേ പ്രശ്നമില്ല അല്ലേ അങ്ങനെയാണെങ്കിൽ ഇവിടെ അഞ്ചും പത്തുമാണ് ഛേദം അഞ്ചും പത്തും ഛേതം വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഭിന്നസംഖ്യയെ കുറയ്ക്കാൻ സാധ്യമല്ല അപ്പോൾ എന്ത് ചെയ്യണം അഞ്ചിൻ്റെയും പത്തിൻ്റെയും കൂടി എൽ സി എം എത്ര കിട്ടുമത് പത്ത് ആ പത്തിനെ ഛേദമായിട്ട് എഴുതണം അതിനുശേഷം ഓരോ ഭിന്നസംഖ്യയും ഈ പത്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ആ ആസിഫിൻ്റെ പുതിയ റേഷ്യോ കാണാൻ വേണ്ടിയിട്ട് ആ ത്രീ ബൈ ഫൈവ് ഇൻറ്റു ടെൻ ഇപ്പോൾ എത്ര കിട്ടും ആ സിക്സ് മൈനസ് ടു ബൈ ടെൻ ഇൻറ്റു ടെൻ ടെന്നും ടെന്നും തമ്മിൽ പോകും ബാക്കി ടു അങ്ങനെയാണെങ്കിൽ സിക്സ് മൈനസ് ടു ഫോർ ബൈ ടെൻ ആണ് ആസിഫിൻ്റെ പുതിയ റേഷ്യോ എന്തവിടെ ചെയ്തത് ആസിഫിൻ്റെ പഴയ റേഷ്യോ ആയിട്ടുള്ള ത്രീ ബൈ ഫൈവിൽ നിന്നും ആസിഫ് ബിജുവിന് വേണ്ടി കൊടുത്ത ടു ബൈ ടെൻ മാറ്റി കുറച്ചു കുറച്ചപ്പം എന്ത് കിട്ടി ആസിഫിൻ്റെ പുതിയ റേഷ്യോ കിട്ടി ഫോർ ബൈ ടെൻ ഇതുപോലെ തന്നെ ബൈജുവിൻ്റെ പുതിയ റേഷ്യോ കാണാൻ വേണ്ടിയിട്ട് ബൈജുവിൻ്റെ പഴയ റേഷ്യോ ഓർമ്മയുണ്ടല്ലോ ടു ബൈ ഫൈവ് ആ ടു ബൈ ഫൈവിൽ നിന്നും ബൈജു ബിജുവിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്ത വൺ ബൈ ടെൻ ഉണ്ട് അത് മാറ്റിയാൽ മതി അത് കുറച്ചാൽ മതി സോ ബൈജുവിൻ്റെ പുതിയ ഷെയർ ഈസികൾ ടു ബൈജുവിൻ്റെ പഴയ റേഷ്യോ അതായത് ടു ബൈ ഫൈവ് മൈനസ് ബൈജു ബിജുവിന് കൊടുത്ത പോർഷൻ വൺ ബൈ ടെൻ ഇവിടെയും ഡിനോമിനേറ്റേഴ്സ് അഞ്ചും പത്തുമാണ് എൽ സി എം കാണണം പത്ത് കിട്ടും അല്ലേ അപ്പം അങ്ങനെയാണെങ്കിൽ സോൾവ് ചെയ്യുമ്പോൾ ഫോർ മൈനസ് വൺ ത്രീ ബൈ ടെൻ അതാണ് ബൈജുവിൻ്റെ പുതിയ ഷെയർ ഇനി നമുക്ക് റേഷ്യോ രൂപത്തിൽ രൂപത്തിലെഴുതണമെങ്കിൽ മൂന്നാളുടെയും പുതിയ റേഷ്യ കാണാം മൂന്നാളുടെയും പുതിയ റേഷ്യ ഉണ്ട് കഴിഞ്ഞ പ്രവണതത്തിൽ കൂട്ടല്ല ഇവിടെ മൂന്നാളുടെയും ഛേദം സെയിം ആണ് പത്ത് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് റേഷ്യോ രൂപത്തിൽ എഴുതാം ഫോർ ഈസ് ടു ത്രീ ഈസ് ടു ഇതാണ് അവരുടെ പുതിയ റേഷ്യോ അപ്പോൾ നമ്മൾ പാർട്ട്നേഴ്സിൻ്റെ പുതിയ റേഷ്യോ കാണുന്ന വിധം പരിചയപ്പെട്ട് കഴിഞ്ഞു അഡ്മിഷനിലെ അക്കൗണ്ടിങ് പ്രൊസീജിയറിലെ ഒന്നാമത്തെ വസ്തുതയായിരുന്നു ന്യൂ റേഷ്യോടെ കാൽക്കുലേഷൻ അതിന് പ പല പോസിബിലിറ്റീസ് ഉണ്ട് ഇനി നമുക്ക് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ടിങ് പ്രൊസീജിയറിലെ രണ്ടാമത്തെ സംഗതിയിലേക്ക് കടക്കാം സാക്രിഫൈസിംഗ് റേഷ്യോ ആണ് ഇനി ഞാൻ സാക്രിഫൈസിങ് റേഷ്യോയിൽ പോകുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ ഇൻസ്റ്റൻസ് നിങ്ങളിലേക്ക് കൊണ്ടുവരികയാണ് നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട ഒരു നാല് സുഹൃത്തുക്കൾ ചേർന്ന് നിങ്ങളിൽ ഒരു സുഹൃത്തിൻ്റെ ഒരു ബർത്ത്ഡേ ഒരാഘോഷമാക്കാൻ തീരുമാനിച്ചു അതിനായിട്ട് നിങ്ങൾ നേരത്തെ തീരുമാനിച്ച് ഒരു കിലോ കേക്ക് വാങ്ങി കട്ട് ചെയ്ത് നിങ്ങൾ നാല് തുല്യ ഭാഗമാക്കി നിങ്ങൾ നാലു കൂടെ സന്തോഷം പങ്കിടാൻ തീരുമാനിച്ചു എന്ന് കരുതുക സങ്കല്പിക്കുക നിങ്ങളുടെ നാല് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ സുഹൃത്തുക്കൾ അതിൽ ഒരാളുടെ ബർത്ത്ഡേ ആണ് നേരത്തെ തീരുമാനിച്ച് നമ്മൾ എന്ത് ചെയ്തു ഒരു കിലോ തൂക്കം വരുന്ന ഒരു കേക്ക് വാങ്ങി നമ്മൾ ആരെ ഉൾപ്പെടുത്തി നമ്മൾ നാലാൾ മാത്രമാണ് തീരുമാനിച്ചിരുന്നത് നാല് തുല്യഭാഗമാക്കി കട്ട് ചെയ്ത് ആ സന്തോഷം പങ്കിടാൻ നമ്മൾ തീരുമാനിച്ചെന്ന് കരുതുക ഒരു കിലോ കേക്ക് നാല് തുല്യഭാഗമായിട്ട് കട്ട് ചെയ്താൽ എത്ര പീസ് നാല് പീസ് ഓരോ പീസും ഇരുന്നൂറ്റി അൻപത് ഗ്രാം വരും അങ്ങനെയാണ് നാം തീരുമാനിച്ചിരിക്കുന്നത് ബട്ട് ആക്സിഡൻറ്റിലേ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് ഇതറിഞ്ഞ് ആ നിമിഷം മാത്രം ആ ചടങ്ങ് നടക്കുന്ന ആ സിറ്റുവേഷനിലേക്ക് വന്നു അതിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മറ്റൊരു സുഹൃത്തു കൂടി ആ സമയത്തേക്ക് അവിടെ എത്തി ഒരു കാരണവശാലും നിങ്ങൾക്ക് അദ്ദേഹത്തെ ഒഴിവാക്കാൻ സാധ്യമല്ല കേക്ക് കട്ട് ചെയ്തൊട്ടുമില്ല നമ്മളെല്ലാം ആവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ വിചാരം നാലായിട്ട് കട്ട് ചെയ്ത് ഓരോ ആൾക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം കിട്ടും എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത് അപ്പോഴാണ് നമ്മുടെ ഒരു സുഹൃത്ത് കൂടി അവിടേക്ക് വരുന്നത് ഇപ്പോൾ അത് നാലായിട്ട് കട്ടിതാൽ പോരാ അഞ്ചായിട്ട് കട്ടിയാൽ നാം നിർബന്ധിതരായി ഒരു കിലോ കേക്കിനെ നാലായിട്ട് തുല്യപാട്ട് കട്ട് ചെയ്താൽ ഓരോ ആൾക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം കിട്ടും അല്ലേ അഞ്ചായിട്ട് കട്ട് ചെയ്താലോ അത് ഇരുന്നൂറ് ഗ്രാം ആയിട്ട് മാറും അപ്പോൾ ഈ പുതിയ ആളാ വന്നില്ലായിരുന്നുവെങ്കിൽ ആ സുഹൃത്തു കൂടി അപ്പോൾ എത്തിയില്ലായിരുന്നു നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇരുന്നൂറ്റമ്പത് പഴയ നാലാൾക്ക് ഇരുന്നൂറ്റി അൻപത് ഗ്രാം വീതം കിട്ടിയേനെ ഈ സുഹൃത്ത് അപ്പോൾ വന്നതിൻ്റെ കാരണം കൊണ്ട് മാത്രം നമുക്ക് കിട്ടേണ്ട കേക്കിൽ നിന്നും അൻപത് ഗ്രാം കുറഞ്ഞു നാലാൾക്കും അൻപത് ഗ്രാം കുറഞ്ഞു നാലാളുടെ അൻപത് ഗ്രാം ഒന്ന് എടുത്തെ നാലൻപത് ചേരുമ്പോൾ ഒരു ഇരുന്നൂറ് രൂപ ആ ഇരുന്നൂറല്ലേ നമ്മുടെ സുഹൃത്തിന് വേണ്ടി മാറ്റി വെച്ച് കൊടുത്തത് അപ്പോൾ നമ്മുടെ സുഹൃത്തിനെ കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ നമുക്ക് കിട്ടേണ്ടിയിരുന്നൊരു ഭാഗം തൽക്കാലം അദ്ദേഹത്തിന് വേണ്ടി മാറ്റിവെച്ചു അപ്പോൾ നമ്മളുടെ നാലാളുടെയും കൂടി ഒരു സാക്രിഫൈസ് അദ്ദേഹത്തിൻ്റെ അക്കോമഡേഷനിലേക്ക് വഴിതെളിച്ചു ശരിയല്ലേ ഇതേ സാധനം ബിസിനസ്സിൽ വർക്കൗട്ട് ചെയ്യും നേരത്തെ പറഞ്ഞിരുന്നു പുതിയ ആൾ ബിസിനസ്സിലേക്ക് വരുമ്പോൾ ക്യാപിറ്റൽ മാത്രം കൊണ്ടുവന്നാൽ പോരാ ബിസിനസ്സിൻ്റെ അധിക പ്രോഫിറ്റിൻ്റെ പങ്ക് കിട്ടുന്നതിനാൽ ആ അധിക പ്രോഫിറ്റിൻ്റെ പങ്ക് കിട്ടിയതിൻ്റെ പ്രത്യുപകാരമായിട്ട് അത് നേടിത്തന്ന ഓൾഡ് പാട്ട്നേഴ്സിന് ഒരു കോമ്പൻസേഷനായിട്ട് കുറച്ച് അഡീഷണൽ എമൗണ്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞു ഐ മോണെ നമ്മൾ പേരും വിളിച്ചു പ്രീമിയം ഓർ ഗുഡ് വില് ആ പ്രീമിയം ഓർ ഗുഡ് വില്ല് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ബി ഇൻ ദെയർ സാക്രിഫൈസിങ് റേഷ്യോ അനദർ റേഷ്യോ നേരത്തെ നാം ഓൾഡ് റേഷ്യോ ന്യൂ റേഷ്യോ കണ്ടതാണ് ഇപ്പോൾ ആ പുതിയൊരു റേഷ്യോ കൂടി സാക്രിഫൈസിംഗ് റേഷ്യോ എന്താണ് സാക്രിഫൈസിങ് റേഷ്യോ ത്യാഗാനുപാതം എന്നൊക്കെ മലയാളത്തിൽ പറയാം ഒരു പുതിയ പാർട്ണറെ അക്കോമഡേറ്റ് ചെയ്യുന്നതിനായിട്ട് പഴയ പാർട്നേഴ്സ് അവരുടെ പ്രോഫിറ്റിൽ നിന്നും ഏത് രീതിയിലാണോ പ്രോഫിറ്റ് മാറ്റിവെക്കപ്പെട്ട് കൊടുത്തത് ആ മാറ്റിവെക്കപ്പെട്ടതിൻ്റെ റേഷ്യോ പറയുന്ന പേരാണ് സാക്രിഫൈസിങ് റേഷ്യോ ദേഷ്യോ ഇൻ വിച്ച് ദ ഓൾഡ് പാർട്നേഴ്സ് എഗ്രി ടു സാക്രിഫൈസ് ദർ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഇൻ ഫേവർ ഓഫ് ദി ഇൻകമ്മിങ് പാർട്ണർ ദാറ്റ് ഈസ് നോട്ട് ആ സാക്രിഫൈസിങ് റേഷ്യോ പുതിയ പാർട്നറെ അക്കോമഡേറ്റ് ചെയ്യുന്നതിനായിട്ട് പഴയ പാർട്നേഴ്സ് അവരുടെ പ്രോഫിറ്റിൽ നിന്നും എങ്ങനെയാണോ പ്രോഫിറ്റ് മാറ്റിവെക്കപ്പെട്ടത് അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്ന പേരാണ് സാക്രിഫൈസിങ് റേഷ്യോ നമ്മുടെ കേക്കിൻ്റെ കേസ് ആലോചിച്ച് നോക്കി ആ പുതിയ കൂട്ടുകാരൻ അപ്പോൾ എത്തിയില്ലായിരുന്നെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഇരുന്നൂറ്റമ്പത് ഗ്രാം കിട്ടുമായിരുന്നു പുതിയ കൂട്ടുകാരൻ്റെ വരവ് നമ്മുടെ കേക്കിൻ്റെ അളവ് ഇരുന്നൂറ് ഗ്രാമിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്തു എത്ര നിങ്ങളുടെ നഷ്ടം അൻപത് ഗ്രാം ചെയ്ത് ഓരോരുത്തർക്കും നഷ്ടമുണ്ടായില്ലേ കൂട്ടുകാരൻ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം കിട്ടുമായിരുന്നു അതിൻ്റെ വന്നതിൻ്റെ കാരണം കൊണ്ട് മാത്രം അത് ഇരുന്നൂറ് ഗ്രാം ആയിട്ട് മാറി അൻപത് ഗ്രാം അപ്പം നമ്മുടെ നാലാളുടെയും സാക്രിഫൈസ് അൻപത് ഗ്രാം വീതമായിരുന്നു ആ നാല് അൻപത് ചേർന്നപ്പോഴാണ് കൂട്ടുകാരൻ്റെ അക്കോമഡേഷൻ അവിടെ സാധ്യമായത് ബിസിനസ്സിലും ഇത് തന്നെയാണ് പുതിയ പാർട്ണറെ അക്കോമഡേറ്റ് ചെയ്യുന്നതിനായിട്ട് പഴയ പാർട്നേഴ്സ് അവർക്ക് കിട്ടേണ്ടിയിരുന്ന പ്രോഫിറ്റ് അദ്ദേഹത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെടുന്നുണ്ട് ആ മാറ്റിവെക്കത്തിൻ്റെ റേഷ്യോയെ പറയുന്ന പേരാണ് സാക്രിഫൈസിങ് റേഷ്യോ അത് കാണുന്നതിനായിട്ട് നമ്മൾ നേരത്തെ കേക്കിൻ്റെ കേസ് ചോദിച്ച് ഈ കൂട്ടുകാരൻ വന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് എത്ര കിട്ടുമായിരുന്നു ഇരുന്നൂറ്റി അൻപതേ കൂട്ടുകാരൻ വന്നപ്പോൾ എത്ര ആയിട്ട് മാറിയത് ഇരുന്നൂറായി ആ ഡിഫറൻസ് അമ്പത് വന്നില്ലേ അതാണ് നമ്മുടെ സാക്രിഫൈസ് ബിസിനസ്സിൽ ബിസിനസ്സിലിതുതന്നെ പാർട്ട്നേഴ്സിൻ്റെ പഴയ പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോയിൽ നിന്നും അവരുടെ പുതിയ പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോ കുറച്ചാൽ അവരുടെ സാക്രിഫൈസിങ് റേഷ്യോ കിട്ടും അങ്ങനെയാണെങ്കിൽ സാക്രിഫൈസിങ് റേഷ്യോ കാണുന്ന ഇക്വേഷൻ ഓൾഡ് ഷെയർ ഓഫ് പ്രോഫിറ്റ് മൈനസ് ന്യൂ ഷെയർ ഓഫ് പ്രോഫിറ്റ് അപ്പോൾ എന്താണ് സാക്രിഫൈസിംഗ് റേഷ്യോ പുതിയ പാർട്ട്നറെ അക്കോമഡേറ്റ് ചെയ്യുന്നതിനായിട്ട് പഴയ പാർട്ട്നേഴ്സ് അവരുടെ പ്രോഫിറ്റ് ഏത് റേഷ്യോയിലാണോ മാറ്റിവെക്കപ്പെട്ടത് അതിൻ്റെ റേഷ്യോയെ പറയുന്ന പേരാണ് സാക്രിഫൈസിങ് റേഷ്യോ ഈ റേഷ്യോയിലാണ് പുതിയ പാർട്ട്ണർ കൊണ്ടുവരുന്ന പ്രീമിയം അല്ലെങ്കിൽ ഗുഡ്വില്ലിൻ്റെ എമൗണ്ട് പഴയ പാർട്നേഴ്സ് ഷെയർ ചെയ്തെടുക്കേണ്ടത് ആരാണോ കൂടുതൽ മാറ്റിവെക്കപ്പെട്ടത് അയാൾക്ക് വേണം കൂടുതൽ ഗുഡ്വില്ലിൻ്റെ എമൗണ്ട് കിട്ടാൻ അതാണ് അതാണതിൻ്റെ ലോജിക്ക് അപ്പോൾ അഡ്മിഷനിലെ അക്കൗണ്ടിങ് പ്രൊസീജിയറിലെ രണ്ടാമത്തെ വസ്തുത സാക്രിഫൈസിംഗ് റേഷ്യോ സാക്രിഫൈസിംഗ് റേഷ്യോ കാണാൻ വേണ്ടി ഒരു ഇക്വേഷൻ നമുക്ക് സെറ്റ് ചെയ്യാം സാക്രിഫൈസിങ് റേഷ്യോ ഈസിക്കല് ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ അല്ലെങ്കിൽ ഓൾഡ് ഷെയർ ഓഫ് പ്രോഫിറ്റ് മൈനസ് ന്യൂ ഷെയർ ഓഫ് പ്രോഫിറ്റേ അതായത് പുതിയ ആൾ കൊണ്ടുവന്ന പ്രീമിയം ഓർമ്മയുണ്ടോ ആ ക്യാപിറ്റൽ കൂടാതെ ഒരു അഡീഷണൽ എമൗണ്ട് കൊണ്ടുവന്നിരുന്നു ആ പ്രീമിയം എമൗണ്ട് ഓൾഡ് പാർട്ട്നേഴ്സ് ഷെയർ ചെയ്യേണ്ടത് അവരുടെ സാക്രിഫൈസിംഗ് റേഷ്യോയിലാണ് കൺഫ്യൂഷൻ ഉണ്ടാവരുത് ഓൾഡ് റേഷ്യോ ഉണ്ട് ന്യൂ റേഷ്യോ ഉണ്ട് സാക്രിഫൈസ് ഓരോന്നതിൻ്റെയും റിലവൻസ് അറിയണം അപ്പോൾ സാക്രിഫൈസിംഗ് റേഷ്യോ എന്തിനായിട്ട് ഉപയോഗിക്കുന്നതാണ് ആ ഇൻകമ്മിങ് പാർട്ട്ണർ കൊണ്ടുവന്ന പ്രീമിയം അല്ലെങ്കിൽ ഗുഡ് വില് എമൗണ്ട് ഓൾഡ് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ഷെയർ ചെയ്യേണ്ടത് അവരുടെ ഈ സാക്രിഫൈസിങ് റേഷ്യോയിലാണ് സാക്രിഫൈസിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ നമുക്ക് സാക്രിഫൈസിങ് റേഷ്യോ കാണുന്ന ഒരു പ്രോബ്ലം കൂടി നോക്കിയാലോ എല്ലാവരും ബുക്കും പേനടുതേ പ്രസാദ് ആൻഡ് രതീഷ് ആർ പാർട്ട്നേഴ്സ് ഇൻ എഫേയും ഷെയറിംഗ് പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ ഓഫ് ഫൈവ് ഈസ് ടു ത്രീ ദ അഡ്മിറ്റ് ഹരി അസ് എ ന്യൂ പാർട്ട്നർ ഫോർ വൺ ബൈ സെവൻ ഷെയർ ഇൻ ദ പ്രോഫിറ്റ് ദയർ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വിൽ ബി ഫോർ ഈസ് ടു ഈസ് ടു വൺ കാൽക്കുലേറ്റ് ദ സാക്രിഫൈസിംഗ് റേഷ്യോ ഓഫ് പ്രസാദ് ആൻഡ് രതീഷ് സാക്രിഫൈസ് ഓൾഡ് പാർട്ട്നേഴ്സിന് മാത്രമുള്ളതാണ് അത് ആരെയും ഉൾപ്പെടുത്തരുത് ലോജിക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ പുതിയ ആളുടെ അക്കോമഡേഷന് വേണ്ടിയിട്ട് പഴയ പാർട്നേഴ്സ് നടത്തിയ സാക്രിഫൈസിൻ്റെ റേഷ്യോ തടി സാക്രിഫൈസിൻ്റെ റേഷ്യോ ഇവിടെ രണ്ട് പാർട്ട്നേഴ്സ് പ്രസാദ് ആൻഡ് രതീഷ് ഓൾഡ് പാർട്ട്നേഴ്സ് ആയിരുന്നു അവരുടെ റേഷ്യോ ഫൈവ് ഈസ്റ്റ് ത്രീ ആയിരുന്നു അതായത് പ്രസാദിൻ്റെ പഴയ റേഷ്യോ ഫൈവ് ബൈ എയ്റ്റും രതീഷിൻ്റെ പഴയ റേഷ്യോ ത്രീ ബൈ ആയിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് അവർ ഹരി എന്ന പുതിയ പാർട്നറെ കൂടി ബിസ്ഫൈമിലേക്ക് ഉൾപ്പെടുത്തിയത് ഹരിയെ കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ ന്യൂ റേഷ്യോ എന്താണെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പോകണ്ട ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഫോർ ഈസ് ടു ടു ഈസ് ടു വൺ ഹരി കൂടി വന്നതിന് ശേഷമുള്ള ആ ഫേമിൻ്റെ പുതിയ റേഷ്യോ നാല് ഈസ് ടു രണ്ട് ഈസ് ടു ഒന്നാണ് അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരുടെയും പുതിയ റേഷ്യോ ഭിന്നൽ പറഞ്ഞേ ആ പ്രസാദിൻ്റെ ന്യൂ റേഷ്യോ എന്തായിരിക്കും നാല് ബൈ ഏഴ് രതീഷിൻ്റെ പുതിയ റേഷ്യോ എന്തായിരിക്കും ടു ബൈ സെവൻ ഹരിയുടെ പുതിയ റേഷ്യോ നമുക്ക് ആവശ്യമില്ലെങ്കിലും അവിടെ ഉണ്ട് വൺ ബൈ സെവൻ സാക്രിഫൈസിംഗ് റേഷ്യോ കാണണമെങ്കിൽ പാർട്നേഴ്സിൻ്റെ ഓൾഡ് റേഷ്യോയും വേണം ന്യൂ റേഷ്യോയും വേണം ആരുടെയൊക്കെ സാക്രിഫൈസ് അവിടെ കാണേണ്ടത് പ്രസാദിൻ്റെയും രതീഷിൻ്റെയും അവരുടെ സാക്രിഫൈസ് എത്രയാണെന്ന് അറിയണമെങ്കിൽ രണ്ടാളുടെയും ഓൾഡ് റേഷ്യോയും ഉണ്ടാകണം ന്യൂ റേഷ്യോയും ഉണ്ടാകണം ഇവിടെ രണ്ടും ഉണ്ടല്ലോ ഓൾഡ് റേഷ്യോ എത്രയാണ് പ്രസാദിൻ്റെത് ഫൈവ് ബൈ എയ്റ്റും രതീഷിൻ്റെത് ത്രീ ബൈ എയ്റ്റും ഇനി പ്രസാദിൻ്റെ ന്യൂ റേഷ്യോ എത്രയാണ് ഫോർ ബൈ സെവനും രജിഷിൻ്റെ ന്യൂ റേഷ്യോ ടു ബൈ സെവനും അങ്ങനെയാണെങ്കിൽ സാക്രിഫൈസിംഗ് റേഷ്യോ കാണുന്ന ഇക്വേഷൻ നമുക്ക് എഴുതാം സാക്രിഫൈസിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ മറക്കാതിരിക്കുക എപ്പോഴും മനസ്സിലുണ്ടാവണം സാക്രിഫൈസിംഗ് റേഷ്യോ കാണുന്ന ഇക്വേഷൻ നമ്മൾ പണ്ടത്തെ കേക്കിൻ്റെ കസ് ആലോചിച്ചാൽ മതി അല്ലേ ആ കൂട്ടുകാരൻ വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ പണ്ടത്തെ ക്ഷേത്രത്തിലായിരിക്കും ഇരുന്നൂറ്റമ്പത് ഗ്രാം കിട്ടുമായിരുന്നു കൂട്ടുകാരെ വന്നതുകൊണ്ട് മാത്രം പുതിയ കേസ് എത്രയേ കിട്ടിയുള്ളൂ ഇരുന്നൂറ് മാത്രമേ കിട്ടിയുള്ളൂ ആ തമ്മിലെ വ്യത്യാസമാണ് നമ്മുടെ സാക്രിഫൈസ് ആയിട്ടുള്ള അൻപത് ആയിരുന്നു അതേപോലെ തന്നെ സാക്രിഫൈസിൻ്റെ റേഷ്യോ കാണുന്ന ഇക്വേഷൻ ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ ആദ്യം പ്രസാദിൻ്റെ സാക്രിഫൈസിൻ്റെ റേഷ്യോ കാണാം സാക്രിഫൈസിൻ്റെ റേഷ്യോ ഓഫ് പ്രസാദ് ഈസ് ഈക്വൽ ടു നോക്കിക്കേ എത്ര പ്രസാദിൻ്റെ ഓൾഡ് റേഷ്യോ ഫൈ ബൈ എയ്റ്റ് മൈനസ് എത്ര പ്രസാദിൻ്റെ ന്യൂ റേഷ്യോ ഫോർ ബൈ സെവൻ നേരത്തെ പറഞ്ഞു ഭിന്നസംഖ്യയെ കൂട്ടണമെങ്കിലോ കുറയ്ക്കണമെങ്കിലോ ഡിനോമിനേറ്റേഴ്സ് സെയിം ആയിരിക്കണം അല്ലെങ്കിൽ അവയുടെ എൽ സി എം കാണും ഇവിടെ എട്ടും ഏഴുമാണ് എട്ടിൻ്റെയും ഏഴിൻ്റെയും കൂടി എൽ സി എം എത്ര വരും അൻപത്തി ആറ് അല്ലേ ആ അൻപത്തി ആറിനെ പൊതുഛേദമായിട്ട് എഴുതണം അതിനുശേഷം ഓരോ ഭിന്നസംഖ്യയും ഈ പൊതുഛേദം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ എത്ര വരും ആ പ്രസാദിൻ്റെ അംശത്തിൽ മുപ്പത്തി അഞ്ച് മൈനസ് മുപ്പത്തി രണ്ട് ഭിന്നസഖ്യെ കൂട്ടാനും കുറയ്ക്കാനൊക്കെ അറിയാമോ അറിയണം കൃത്യമായിട്ടും അറിയണം ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യണം മുപ്പത്തി അഞ്ച് മൈനസ് മുപ്പത്തി രണ്ട് ത്രീ ബൈ ഫിഫ്റ്റി സിക്സ് അതാണ് പ്രസാദിൻ്റെ സാക്രിഫൈസ് അതായത് പ്രസാദ് ഹരിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്ത പ്രോഫിറ്റിൻ്റെ ഷെയർ എത്രയാണ് മൂന്ന് ബൈ അൻപത്തി ആറാണ് ഇതുപോലെ തന്നെ രതീഷിൻ്റെ സാക്രിഫൈസ് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് രതീഷിൻ്റെ സാക്രിഫൈസ് കാണണമെങ്കിൽ രതീഷിൻ്റെ ഓൾഡ് റേഷ്യോ അറിയണം രതീഷിൻ്റെ ഓൾഡ് റേഷ്യോ എത്രയാണ് ത്രീ ആണ് മൈനസ് രതീഷിൻ്റെ ന്യൂ റേഷ്യോ ടു ബൈ സെവൻ ഇവിടെയും ആ ചേതാം എട്ടും ഏഴുമാണ് അവയുടെയും എൽ സി എം കാണും അത് അൻപത്തി ആറ് കിട്ടും ഈ അൻപത്തി ആറ് കൊണ്ട് ഓരോ ഭിന്നസംഖ്യയും മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ ന്യൂമറേറ്റർ ആയിട്ട് ഇരുപത്തി ഒന്ന് മൈനസ് പതിനാറ് ഇരുപത്തി ഒന്ന് പതിനാറ് മൈനസ് ചെയ്യുമ്പോൾ ഫൈവ് ബൈ ഫിഫ്റ്റി സിക്സ് അതായത് രതീഷ് ഹരിക്ക് വേണ്ടി ഫൈവ് ബൈ ഫിഫ്റ്റി സിക്സ് ഷെയർ ഓഫ് പ്രോഫിറ്റ് മാറ്റിവെക്കപ്പെട്ടു അങ്ങനെയാണെങ്കിൽ അവസാനം എഴുതേണ്ടതായിട്ടുണ്ട് സാക്രിഫൈസിങ് റേഷ്യോ ബിറ്റ്വീൻ പ്രസാദ് ആൻഡ് രതീഷ് ഒരാളുടെ ത്രീ ബൈ ഫിഫ്റ്റി സിക്സ് ആണ് അടുത്ത ആളുടെ അടുത്ത് ഫൈവ് ബൈ ഫിഫ്റ്റി സിക്സ് ആണ് രണ്ടിൻ്റെ ന്യൂമറേറ്റർ എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം ഒരു റേഷ്യോട്ട് എഴുതാം സാക്രിഫൈസിങ് റേഷ്യോ ബിറ്റ്വീൻ പ്രസാദ് ആൻഡ് രതീഷ് ഈസ് ഈക്വൽ ടു ത്രീ ഈസ് ടു ഫൈവ് അപ്പോൾ സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കുക എന്നുള്ളത് പുതിയ ആൾ കൊണ്ടുവന്ന ഗുഡ് വില്ല് ഓൾഡ് പാർട്ട്നേഴ്സിന് ഷെയർ ചെയ്യാൻ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സാക്രിഫൈസിങ് റേഷ്യോസികൾ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ നമുക്കൊരു പ്രോബ്ലം കൂടി സാക്രിഫൈസും റേഷ്യോ കാണുന്നത് നോക്കിയാലോ അനി ആൻഡ് സുനി ആർ പാർട്നേഴ്സ് ഇൻ എഫ് എം ഷെയറിങ് പ്രോഫിറ്റ് ഇൻ ദ റേഷ്യഫ് ത്രീ ഈസ് ടു ദേ അഡ്മിറ്റഡ് മിനി ആസ് എ ന്യൂ പാർട്നർ ഫോർ വൺ

സുനിയുടെ ഓൾഡ് റേഷ്യോ ടു ബൈ ഫൈവ് ആയിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് അവർ മിനി എന്ന് പറയുന്ന പുതിയ പാർട്ട്ണറെ വൺ ബൈ ഫോർ ഷെയർ കൊടുത്തുകൊണ്ട് അക്കോമഡേറ്റ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കണ്ട കേസിലേക്ക് തിരിച്ചു വരണം അനിയും സുനിയും മിനിയും കൂടിയുള്ള ഈ ഫേമിൻ്റെ ടോട്ടൽ പ്രോഫിറ്റ് വൺ ആണെന്ന് സങ്കല്പിക്കുക അതിൽ മിനിയുടെ മാത്രമേ പുതിയ ഷെയർ നമ്മുടെ കയ്യിലുള്ളൂ എത്രയാ അത് വൺ ബൈ ഫോർ ആകെ പ്രോഫിറ്റ് വണ്ണാണ് അതിൽ മിനിക്ക് മാത്രം വൺ ബൈ ഫോർ പ്രോഫിറ്റ് ഉണ്ട് ആകെയുള്ള ഒന്നിൽ നിന്നും നാലിലൊന്നും പങ്ക് മാറിയാൽ ബാക്കി ത്രീ ബൈ ഫോർ വൺ മൈനസ് വൺ ബൈ ഫോർ അതായത് ത്രീ ബൈ ഫോർ പോർഷനാണ് അനിക്കും സുനിക്കും കൂടി അവശേഷിക്കുന്ന പ്രോഫിറ്റിൻ്റെ പോർഷൻ അവിടെയാണ് ക്വസ്റ്റ്യൻ പറയുന്നത് ഈ അവശേഷിക്കുന്ന ത്രീ ബൈ ഫോർ പോർഷനെ അനി സുനിയും കൂടി ഷെയർ ചെയ്തത് ടു ഈസ്റ്റ് വൺ റേഷ്യയിലാണെന്ന് ക്വസ്റ്റ്യനില് പറയുന്നു അല്ലാതെ ടു ഈസ്റ്റ് വൺ എന്നുള്ളത് അവരുടെ ന്യൂ റേഷ്യോ ആണെന്നുള്ള ബാക്കി വരുന്ന അതായത് മിനിക്ക് കൊടുത്തതിന് ശേഷം വരുന്ന പ്രോഫിറ്റിനെ അനിയും സുനിയും കൂടി ഷെയർ ചെയ്യുന്ന റേഷ്യോ ആണ് ക്വസ്റ്റ്യനിൽ ഹൈലൈറ്റ് ചെയ്യുന്ന ടു ഈസ്റ്റ് വണ് എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ അനിയുടെ പുതിയ റേഷ്യോ കണ്ടുപിടിക്കണം കാരണം സാക്രിഫൈസിങ് റേഷ്യോ കാണണമെങ്കിൽ ഓൾഡ് റേഷ്യോയും വേണം ന്യൂ റേഷ്യോയും വേണം അപ്പോൾ അനിക്കും സുനിക്കും കൂടി ത്രീ ബൈ ഫോർ പോർഷൻ ബാക്കിയുണ്ട് ക്വസ്റ്റ്യനില് പറയുന്നു ആ ബാക്കിയുള്ള ത്രീ ബൈ ഫോർ പോഷനെ അനിയും സുനിയും കൂടി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ടു ഈസ്റ്റ് വൺ എന്ന റേഷ്യോയിലാണ് അങ്ങനെയാണെങ്കിൽ അനിയുടെ പുതിയ റേഷ്യോ എത്ര രണ്ടാൾക്കും കൂടിയുള്ള പോഷൻ എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചതേ ഉള്ളൂ ത്രീ ബൈ ഫോർ അതിൻ്റെ ടു ബൈ ത്രീ ടു ബൈ ത്രീ എവിടെ നിന്ന് കിട്ടി അവർ തന്നെ പറയുന്നു ആ ബാക്കിയുള്ള പോഷനായിട്ടുള്ള ത്രീ ബൈ ഫോറിനെ അനിയും സുനിയും കൂടി ഷെയർ ചെയ്യാൻ പോകുന്നത് ടു ഈസ്റ്റ് വൺ എന്ന റേഷ്യോയിലാണ് അതായത് ടു ബൈ ത്രീ ആർക്ക് കിട്ടും അനിക്ക് കിട്ടും വൺ ബൈ ത്രീ ആർക്ക് കിട്ടും സുനിക്ക് കിട്ടും അങ്ങനെയാണെങ്കിൽ അനിയുടെ പുതിയ റേഷ്യോ എന്ന് പറയുന്നത് അവശേഷിക്കുന്ന ത്രീ ബൈ ഫോർ ഇൻറ്റു ക്വസ്റ്റ്യനിൽ അവർ ഷെയർ ചെയ്യാൻ പറഞ്ഞ ടു ഈസ് ടു വണ്ണിൽ ടു ബൈ ത്രീ സോ അനിയുടെ ന്യൂ റേഷ്യോ ഈ സീകൾ ടു ത്രീ ബൈ ഫോർ ഇൻറ്റു ടു ബൈ ത്രീ ടു ബൈ ത്രീ കിട്ടി മനസ്സിലായ എങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ ഇവിടെ സെപ്പറേറ്റ് അങ്ങനെയും ഒരു വെറൈറ്റി ഉണ്ട് ഇവിടെ എടുത്തു പറയുന്നു ബാക്കി വരുന്ന പോഷൻ അതായത് മിനിക്ക് കൊടുത്തതിന് ശേഷം ബാക്കി വരുന്ന പോഷനെ അനിയും സുനിയും ഷെയർ ചെയ്യേണ്ടത് ടു ഈസ്റ്റു വണ്ണെന്ന ഒരു പുതിയ റേഷ്യോലാണ് എന്നവർ പറയുന്നു അങ്ങനെയാണെങ്കിൽ അനിയുടെ പുതിയ റേഷ്യോ കാണാൻ വേണ്ടി മിനിക്ക് കൊടുത്തതിന് ശേഷം ബാക്കി വന്ന പോഷനായ ത്രീ ബൈ ഫോർ ഇൻറ്റു ടു ബൈ ത്രീ ഇത്ര കിട്ടും ആ ഇവിടെ സിക്സ് ബൈ ട്വൽ നമുക്ക് റെഡ്യൂസ് ചെയ്യാം അല്ലെങ്കിൽ ടു ബൈ ഫോർ എന്നാക്കാം ഇതുപോലെ തന്നെ സുനിയുടെ പുതിയ റേഷ്യോ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് എത്രയാ അനിക്കും സുനിക്കും കൂടി ബാക്കിയുള്ളത് ത്രീ ബൈ ആണ് ആ ത്രീ ബൈ ഫോറിൻ്റെ വൺ ബൈ ത്രീ പോർഷനാണ് സുനിക്ക് കിട്ടാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ സുനിയുടെ പുതിയ ഷെയറേ സമം ത്രീ ബൈ ഫോർ ഇൻറ്റു വൺ ബൈ ത്രീ ഈക്വൽ ടു ത്രീ ബൈ ട്വൽവ് അതിനെ നമുക്കൊന്നും കൂടി റെഡ്യൂസ് ചെയ്യാം വൺ ബൈ ഫോർ ഇപ്പോൾ നോക്കി അനിയുടെ പുതിയ റേഷ്യോ ടു ബൈ ഫോർ സുനിയുടെ പുതിയ റേഷ്യോ വൺ ബൈ ഫോർ മിനിയുടെ പുതിയ റേഷ്യോ ആൾറെഡി ഉണ്ടായിരുന്നു വൺ ബൈ ഫോർ നാലാളുടെയും ഡിനോമിനേറ്റർ ഫോറാണ് അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ റേഷ്യോ ആയിട്ട് എഴുതാം ന്യൂ റേഷ്യോ ഈസ് ഈക്വൽ ടു ടു ഈസ് ടു വൺ ഈസ് ടു വൺ എന്തിനാണ് ഇവിടെ ന്യൂ റേഷ്യോ കണ്ടേ സാക്രിഫൈസിങ് റേഷ്യോ കാണണമെങ്കിൽ ന്യൂ റേഷ്യോയും വേണം ഓൾഡ് റേഷ്യോയും വേണം ഓൾഡ് റേഷ്യയെ ക്വസ്റ്റനിൽ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ സാക്രിഫൈസ് റേഷ്യോ കാണാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് പൂർത്തിയാക്കി എല്ലാവരുടെയും ന്യൂ റേഷ്യോ കണ്ടുപിടിച്ചു ഇനി സാക്രിഫേസിങ് റേഷ്യോ ആരുടെയൊക്കെ അനിയുടെയും സുനിയുടെയും സാക്രിഫേസിങ് റേഷ്യോ കാണുന്ന ഇക്വേഷൻ എങ്ങനെ ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ ആദ്യം നമുക്ക് അനിയുടെ സാക്രിഫേസ് കാണാം അനിയുടെ ഓൾഡ് റേഷ്യോ എത്രയാണ് ആദ്യം കൊടുത്തിട്ടുണ്ട് ത്രീ ബൈ ഫൈവ് മൈനസ് അനിയുടെ ന്യൂ റേഷ്യോ എത്ര ടു ബൈ ഫോർ ഇവിടെ ഫൈവും ഫോറും ആണ് കുറയ്ക്കാണ് ഡിനോമിനേറ്റേഴ്സ് വ്യത്യസ്തമാണ് അവയുടെ എൽ സി എം കാണണം അഞ്ചിൻ്റെയും നാലിൻ്റെയും കൂടി എൽ സി എം ട്വൻ്റി ആണ് ദെൻ ഇനി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആയാലും മതി അല്ലേ പന്ത്രണ്ട് മൈനസ് പത്ത് പന്ത്രണ്ടിൽ നിന്നും പത്ത് പോയി ബാക്കി ടു ബൈ ട്വൻ്റി അതാണ് അനിയുടെ സാക്രിഫേസ് ഇതുപോലെ തന്നെ സുനിയുടെ സാക്രിഫേസ് അല്ലേ സുനിയുടെ പഴയറി ക്ഷേത്രയാണ് ടു ബൈ ഫൈവ് മൈനസ് സുനിയുടെ പുതിയ റീ ക്ഷേത്രയാണ് നാം കണ്ടുപിടിച്ചായിരുന്നു വൺ ബൈ ഫോർ ഇവിടെയും ഡിനോമിനേറ്റേഴ്സ് വ്യത്യസ്തമാണ് അഞ്ചും നാലുമാണ് എൽ സി എം കാണണം ട്വൻറ്റി അല്ലേ ആ ട്വൻറ്റിയെ പൊതു ഛേദമായിട്ട് എഴുതുക അതിനുശേഷം ന്യൂമറേറ്റർ എത്ര വരും എയ്റ്റ് മൈനസ് ഫൈവ് ത്രീ ബൈ ട്വൻറ്റി അനിയുടെ സാക്രിഫൈസ് ടു ബൈ ട്വൻറ്റിയും സുനിയുടെ സാക്രിഫൈസ് ത്രീ ബൈ ട്വൻറ്റിയും അവസാനം എഴുതണം സാക്രിഫൈസിങ് റേഷ്യോ എം അനി ആൻഡ് സുനി ഈസ് ഈക്വൽ ടു റ്റു ഈസ് ടു ത്രീ അങ്ങനെയാണ് നമുക്ക് നിങ്ങളൊരു പ്രോബ്ലം കൂടി നോക്കിയേ अब वर्कउट् टीचर एंड बालू आर् पार्टनर्स इन ए फेम षे प्रॉफिट इन द रेशियो ऑफ फोर ईस टू थ्री दे अडमिट अभिजीत आसे न्यू न्यू प्रॉफिट प्रॉफिटिंग रेश्यो ऑफ राजेश बालू आभिजि ईजू ठी वैलकुले द और साफ ऑफ ओल्ड पार्टे ഇവിടെ രണ്ട് പാർട്ട്നേഴ്സ് അവരുടെ പഴയ റേഷ്യോയുണ്ട് പുതിയ റേഷ്യോ ഉണ്ട് ഇവിടെ കാൽക്കുലേറ്റ് ഗെയിൻ ഓർ സാക്രിഫൈസ് എന്നാണ് സാക്രിഫൈസ് റേഷ്യോയുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ എന്നാണ് ഒരുപക്ഷെ നിങ്ങൾ ഇത് അതിനർത്ഥം പലപ്പോഴും സാക്രിഫൈസ് വരുന്നത് ഓൾഡ് റേഷ്യോ കൂടുതലും ന്യൂ റേഷ്യോ കുറവുമായിരിക്കും നേരെ മറിച്ചും സംഭവിക്കാം ഒരാൾ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും സാക്രിഫൈസ് ഉണ്ടാകണമെന്നില്ല ചില ആൾക്കാർക്ക് അതും ഒരു നേട്ടത്തിലേക്ക് നയിക്കാം അപ്പം തീർച്ചയായിട്ടും അതുകൂടി നോക്കണം സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടീച്ചറുമായിട്ട് ഡിസ്കസ് ചെയ്യുക സോൾവ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം